പീവമ്പലൂർ ശ്രീസായ് വിദ്യാഭവനിലെ ആനുവൽ ഡേ വെഞ്ചൂറ പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. പടിഞ്ഞാറ് വെമ്പലൂർ ശ്രീസായ് വിദ്യാഭവനിലെ 20th ആനുവൽ ഡേ വെഞ്ചൂറയുടെ ഉദ്ഘാടനം കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. നമ്മുടെ എഡ്യൂക്കേഷന്റെ എല്ലാ ഭാഗത്തും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഇതുപോലുള്ള സ്കൂളുകൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കുന്ന ചൈൽഡ് സെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലേക്ക് നാം കേരളം നടന്നെടുക്കുക. എനിക്കറിയാം നമ്മളൊക്കെ പണ്ട് പഠിച്ചിരുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം എങ്ങനെയാ, അന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു പ്രധാനപ്പെട്ട ആളുകളായിരുന്നതേ ഇല്ല. അന്ന് പലപ്പോഴും നമ്മൾ വിദ്യ അഭ്യസിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകന് ഒരു ചെറിയ കാര്യം പിന്നെ സ്കൂളിൽ വേണ്ടുള്ളൂ, അല്ല ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബ്ലാക്ക് ബോർഡും ഒരു ഒന്ന് രണ്ട് മേശയും കസേരയും ബെഞ്ചും ഒക്കെ ആയാൽ, വേണമെങ്കിൽ ഒരു ചോക്കും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ് മുറിയായിരുന്നാണ് അല്ലേ പണ്ടുണ്ടായ രീതി. അതാണ് ഞാനിപ്പോൾ സാധാരണ പേവശാല ഓർക്കുകയാണ്, ഉണ്ണികൃഷ്ണ മാഷ്ട്ര മെമ്മോറിയൽ ബ്ലോക്ക് ഇവിടെ തൊട്ടടുത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഈ അസ്മാബി കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് FMS ആണെന്നുണ്ടായിരുന്നു. FMS പോകുമ്പോൾ മാഷ്ടറുണ്ടാവും, മാഷ്ടർ ട്രഷറിയിലും AE ഓഫീസിലും ഒക്കെ പോകാൻ മാഷ് ഇരിക്കട്ടെ. അപ്പോൾ മാഷിൻ്റെ സൈഡിൽ ചിലപ്പോൾ സ്കൂൾ കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ കയറും. അപ്പോൾ മാഷ് ഓരോ കാര്യത്തെക്കുറിച്ച് വിശേഷം പറയും, ഇങ്ങനെ ഓരോ കാര്യം വന്ന് സ്കൂളുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ചത് ബോർഡ് സ്കൂളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറയും. അന്ന് ഉണ്ടായിരുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ചീഫ് ജഡ്ജ് സുന്ദരൻ ഗോവിന്ദ് മുഖ്യാതിഥിയായിരുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിൽ എന്ന് തന്നെയല്ല നമ്മുടെ ലോകത്തെ തന്നെ ഭീഷണിയായിരിക്കുന്ന ഭീകരവാദം 1st സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മുടെ യുവജനതയെയും വിദ്യാർത്ഥി സമൂഹത്തെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുന്ന 2nd കാര്യമാണ് ലഹരിയുടെ ഉപയോഗം. നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും മറ്റിടങ്ങളിലും ലഹരിയുടെ ഉപയോഗം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനെ നേരിടാൻ നമ്മുടെ സർക്കാരും പൊതുസമൂഹവും മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആകെ ഇന്ന് ഈ സംസ്ഥാനത്ത് എടുക്കുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ 10.1% കേസുകളും മയക്കുമരുന്നുകളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോ ദിവസവും 77 കേസുകൾ വീതം മയക്കുമരുന്ന് ആയി ബന്ധപ്പെട്ട നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാകുമ്പോഴാണ് ഇതിൻ്റെ ആധിക്യം നാം മനസ്സിലാകുന്നത്. അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി ആമുഖ പ്രസംഗം നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ, CEO വിഷ്ണു സായ് മേനോൻ, പ്രിൻസിപ്പൽ CGPS, വൈസ് പ്രിൻസിപ്പൽ PC മോഹനൻ, PTA പ്രസിഡന്റ് MA മോഹനൻ, വാർഡ് മെമ്പർ PU കൃഷ്ണേന്ദു, ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ വിനയചന്ദ്രൻ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായ NV ഷാജി, MN നന്ദകുമാർ, അഡ്വക്കേറ്റ് ജയകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്കൂൾ ലീഡർ കൃഷ്ണ M നന്ദി പറഞ്ഞു.
തുടർന്ന് മയിൽപ്പേലി വിടർത്തിയും ബലൂണുകൾ പറത്തിയും സായ് ഫെസ്റ്റിന് വെഞ്ചൂറ എന്ന നാമകരണം നൽകി. കൂടാതെ കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ വിസ്മയ കാഴ്ചയൊരുക്കി. Yeah.